Season 2. പകുതി മാത്രം കഴിക്കണം, രണ്ടിരട്ടി നടക്കണം, മൂന്നിരട്ടി ചിരിക്കണം, അളവൊന്നുമില്ലാതെ സ്നേഹിക്കണം. ജീവിതത്തെ പറ്റി ദലൈലാമ പറഞ്ഞ വാക്കുകളാണിത്. എല്ലാവർക്കും സന്തോഷമുള്ളൊരു ജീവിതം സമ്മാനിക്കാൻ വേണ്ടി നല്ല കാഴ്ചകളുമായിട്ട് മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ റിഫ്രഷിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ സ്റ്റുഡിയോ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ്. വെൽക്കം ടു ദ ഷോ. ചായക്കട എന്നുള്ള റൗണ്ടിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ തന്നെ. ഡിവൈൻ പെർഫോമൻസസ് ഒക്കെ തന്നെ സമ്മാനിച്ചിട്ടുള്ള ടീം മകളേറും നടുണര് മഞ്ഞള ചൂടും നെടുണര് പ്രിയനായി മാറി നാടിൻ മാനസത്തിൽ വാഴും നിന്റെ കാതിലെന്നും തുയിലുണർത്ത് പോലെ. അയ്യോ എടി ശീമേ, എടി ശീമേ, എന്താണ്? എടി ആ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെച്ചേക്കണേ. അതിന് സാപം ഉണ്ടല്ലോ. അത് തന്നെ. എടേ ആ പാത്രങ്ങളെല്ലാം ഒന്ന് അകത്തോട്ട് വെച്ചേ. അതിന് സാപം ഉണ്ടല്ലോ ഇവിടെ. അത് തന്നെ. എടേ അകത്ത് ആ ചില്ല് ഗ്ലാസ് ഒന്ന് തുടച്ചു വെക്കടേ. അതിന് ഇവിടെ സാപം ഉണ്ടല്ലോ. അത് തന്നെ. അന്ന എനിക്ക് വീട്ടിൽ പോണം, നിങ്ങളും പറഞ്ഞേ. എന്തിന് സാപം ഉണ്ടല്ലേ? നിനക്ക് ഇത്തിരി ഇളക്കം കൂടുന്നുണ്ട് സാപുണ്ട്. നിനക്ക് ഇത്തിരി ഇളക്കം കൂടുന്നു. എന്തോന്നാ ആ മോഹം കണ്ടില്ല? കൊച്ചു ചെറുക്ക പാവം, അവൻ ഇങ്ങനെ ഒന്ന് വഴക്ക് പറയല്ലേ. നിങ്ങക്ക് പാവം കിട്ടും. എടി അരവിന്ദ സ്വാമിയുടെ മുഖം ഉണ്ടെന്നേ ഉള്ളു. അകത്ത് ഗോവിന്ദ സ്വാമിയാണ് വേ, അറിയാലോ. നീ അകത്ത് പോയി എനിക്കുള്ള പോകാൻ നേരത്തുള്ള പതിവ് എടുത്ത്. ചുമക്കുള്ള മരുന്നെടുക്കാൻ പറഞ്ഞത് കൂടുതൽ ക്രോസ് വിസ്താരം ഒന്നും വേണ്ട. കട്ടല്ല മൂക്കിടിക്കാൻ പറ്റും. അയ്യോ ഇനി പലിശക്കാരന് പൈസ കൊടുക്കണം, പത്രക്കാരന് പാലുകാരന് പലിശ എല്ലാം കൊടുക്കണം. കണ്ട പത്രക്കാരന്മാർക്കും പാലുകാരന്മാർക്കും പൈസ കൊടുക്കാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ്. സ്വന്തം പെട്ടാട്ടിക്ക് ഒരു കരിമണി മാല വാങ്ങിച്ചാലോ? നിങ്ങക്ക് വൈ അല്ല മനുഷ്യ, ഒരു തുള്ളി സ്നേഹം ഉണ്ടോ നിങ്ങക്ക്? ഞാൻ എത്ര മാസം കൊണ്ട് പറയണ ഒരു കരിമണി മാല വാങ്ങിച്ചേരാൻ. അത് മോശമായി പോയേട്ടാ. എന്ത് ചേച്ചിക്ക് ഒരു കണകുണ മാല വാങ്ങിച്ചു കൊടുക്കായിരുന്നു. കണകുണാമാല അല്ലടാ, കരിമണി മാല. കരിമണി മാല അത് തന്നെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാതെ ഞാൻ വന്നതിന്റെ അന്നോട്ടെ കേക്കാണ്. പാവം ഇത് മാല മേടിച്ചു കൊടുക്കാതെ ദേഷ്യം തീർക്കാനൊക്കെ എനിക്കറിയാം. എന്തോന്ന്? എന്താ നിനക്ക് കുഴപ്പം? എന്ത്? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഒരു കുഞ്ഞു പത്ത് വാങ്ങേണ്ട ഒരു കരിമണി മാല അത്രയല്ലേ ഞാൻ ചോദിച്ചോളൂ? നിങ്ങൾക്ക് അതുപോലെ വാങ്ങിച്ചു തരാൻ വയ്യ. പിന്നെ എന്തോ സ്നേഹം നിങ്ങക്ക്. ഞാൻ മേടിച്ചു തരാത്ത വേറൊന്നും കൊണ്ടല്ല. പിന്നെ പൊന്നുംകുടത്തിന് എന്തിനടി പൊട്ട്? ചേട്ട പറഞ്ഞു ശരി തന്നെ. ഇത്രയും സുന്ദരിയായ എനിക്ക് എന്തിനാണ് കരിമണി മാല? എങ്ങനെയുണ്ട്? സാധനം വേട്. നീ നിക്കില്ലേ, ഞാൻ പോണോ? നീ ഇതുവരെ അണ്ണന്റെ കൂടി ഇരുന്ന് അടിച്ചിട്ടില്ലല്ലോ. ഒരു പെക്ക് അടിച്ചിട്ട് പോ. ഇതുവരെ അണ്ണന്റെ മുമ്പേ അടിച്ചിട്ടില്ലല്ലോ. വേണ്ടണ്ട, കാരണം അതുകൊണ്ടല്ലേ പറഞ്ഞ ഉറണോടി. ഇല്ലടാ ആകെ ടെൻഷൻ കയറിയേക്കാൻ. ഞാൻ ടെൻഷൻ നിൽക്കുമ്പോഴത്തെ ഇതൊരെണ്ണം അടിക്കണം. ഇല്ലടാ ടെൻഷൻ, എന്റെ ടെൻഷൻ ചില്ലറ എന്ന് പറയണ ഭയങ്കര വിഷയമാണ്. എന്ത് ടെൻഷൻ? എന്ത്? നീ എനിക്ക് ഒരു 4-5 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു മുമ്പ്. അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോയ. ഗൾഫിൽ പോയപ്പോ അവിടെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ കടമായി പോയി.
ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നീ കട ഉണ്ടാക്കുന്ന കമ്പനിയിലാണോ പണിക്ക് പോയത്? അണ്ണന്റെ കൂടെ ആദ്യമായിട്ട് അടിക്കണല്ലേ ഒരു പെക്കടി. ചുമ്മാ അടിച്ചോ, ആ തീരാനായിട്ടാണ്, ചുമ്മാ അടിച്ചോ അടിച്ചോ. എന്താ ഫസ്റ്റ് പെക്കടിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ആവണം, രണ്ടാമത്തെ പെക്കി കടവല്ലോ കത്തിക്കോ, രണ്ടാമത്തെ പെക്കിന് കട കത്തിക്കോ. സോറി സോറി, ആളെ കൊല്ലുന്ന മദ്യം വല്ലോ ആണോ ഇത്? കുഴപ്പമില്ല സാബു, ആദ്യത്തെ പെക്കിലല്ലേ ഉള്ളു. അത്രേ ഒരു പെക്കിലൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ. സാബു പോ, സാബു ചുമ്മാ ഇരിപ്പോ, കുഴപ്പമില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല. ഞാൻ അടിയില്ല അടിയില്ല എന്ന് പറഞ്ഞു. അയ്യോ ഒന്നും കൂടെ അടിക്കാൻ മാറും, ഒന്നും കൂടെ അടിക്കാൻ മാറും, കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കര സംശയമുണ്ട്, അത്രേ ഉള്ള തീർന്ന്. എനിക്ക് സത്യം കേട്ടാ, നമ്മുടെ ഈ ഭൂഘടന പറഞ്ഞു വെച്ചിരിക്കുന്ന ഭൂഘടന എന്ന് കറക്റ്റ് അല്ല. എന്താ പറ്റി സംഭവം എന്ന് വെച്ചാ, ഭൂമി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാരണ. എനിക്ക് വയ്യ സാബു, അടിച്ചിട്ട് പോണം. മണ്ടനാണ്, നീ മണ്ടനാണ് സാബു. ഭൂമിശാസ്ത്രത്തിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചെന്നാ. അതെന്തോ? കാഴ്ച ശക്തി കൂട്ടാൻ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ്? നീ ഇപ്പൊ മണ്ടൻ തെളിയിച്ചേർത്താ തെളിയിച്ച. ഈ ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ തിന്നുന്ന ആരാണ്? ബംഗാളികൾ ആണല്ല. യാതെങ്കിലും ഒരു ബംഗാളിയെ കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടോ? വലിച്ചോട്. അയ്യോടിയേ, അത് ശരിയാണല്ലേ, ശരിയാണെട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നിന്റെ ചീറൽ ഒഴിച്ച് ബാക്കി എന്തിനും ഞാൻ സഹിക്കും. മറ്റേ ചീർച്ചയില്ലല്ലോ. ഫസ്റ്റ് പെക്ക് ചീറില്ല, രണ്ടാമത്തെ പെക്ക് സംശയം. അപ്പൊ മൂന്നാമത്തെ പെക്കിൽ എന്നെ കൊല്ലല്ലേ? അതുണ്ട്, ഒന്നും അടിക്കട്ടെ. എന്റെ ദൈവമോ, ഇനി മൂന്നാമത്തേൽ എന്തുവാണോ എന്തോ. ഒറ്റ ഫുള്ള് മതി, ഒറ്റ ഫുള്ളിന് ദശാവതാര സിനിമ മൊത്തത്തിൽ കാണാൻ പറ്റും. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. സാബു എന്തു നോക്കണം നിനക്ക്? എനിക്ക് ഭയങ്കര വാശിയാണ്. ഞാൻ മുമ്പ് സജിന എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു, അവളെ കല്യാണം കഴിഞ്ഞ് പോയി. അതിനുശേഷം ഇന്നേ വരെ ഞാൻ പെണ്ണ് കിട്ടൂടെന്ന് തീരുമാനം എടുത്ത് ഈ നിമിഷം വരെ ഞാൻ പെണ്ണ് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ കൊറേ കിഴങ്ങന്മാര് പറഞ്ഞ് എനിക്ക് ബൈക്ക് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എല്ലാരും എന്നെ പുച്ഛിച്ച് ആറ്റി തള്ളി. ഞാൻ അപ്പോഴും വാശി വെച്ച് പറഞ്ഞു, ഞാൻ ബൈക്ക് എടുത്ത് കാണിക്കും. പിറ്റേ മാസം ഞാൻ ബൈക്ക് എടുത്തില്ല. അതാണ് എന്റെ വാശി. പക്ഷെ ഇങ്ങനെ വാശി കൂടിയ സമയത്ത് കടവ് അങ്ങ് കൂടിയണം. കടം കൂടി ആൾക്കാരെല്ലാം പറഞ്ഞ് പന്ത്രണ്ടാം തീയതി ആവുമ്പോ കടം തീക്കണോ? തീക്ക് തീക്ക്. എന്റെ ഇരിക്കണം, എന്റെ ഇരിക്കണ, എന്റെ ഇരിക്കണ. എത്ര പണിയെടുത്താലും 15 ലക്ഷം രൂപ എങ്ങനെയാ? പക്ഷെ ഞാൻ ഒരു വാശി വെച്ച് പറയണെന്നാണ്. വാശി വെച്ച് ഞാൻ പറയുന്നു, ഈ വരണ 12-ാം തീയതി സാബു ഈ കട കയറി ആത്മഹത്യ. അങ്ങനെ കാണിക്കണം. സാബു സാബു വഴി അണ്ണ ഇരിയണ്ണ, സാബു വഴി അണ്ണ ഇരിയണ്ണ. നീ രേ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് അല്ല. 12-ാം തീയതി പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ സാബു കിടക്കുന്ന നിന്റെ കടവും ഇതിനകത്ത് കയറി ആത്മഹത്യ ചെയ്തിരിക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എങ്കിൽ 12-ാം തീയതി എന്ത് സംഭവിച്ചാലും ഈ കട ഞാനും തുറന്നു വെക്കൂടാ. അങ്ങനെ സാബു പറഞ്ഞ 12-ാം തീയതി വന്നെത്തി. കട മുതലാളിയുടെ കഷ്ടകാലം കൊണ്ടാണോ അതോ സാബുവിന്റെ നല്ല കാലം കൊണ്ടാണോ, എന്തായാലും ഇന്നേ ദിവസം ഹർത്താലാണ്. ബാക്കി മുകൾ കണ്ട് തന്നെ അറിയുക. ഞാൻ സാബും കൂടെ വെള്ളം അടിച്ചില്ലേ, ഈ സാബു എന്നോട് ഒരു കാര്യം പറയോ? സാബു പറയുവാന്നേ.
ഈ കാര്യം ആരെടുത്തെങ്കിലും പറഞ്ഞ അണ്ണന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ചാവും. ഒന്നും പറഞ്ഞില്ല സാബു, ഒന്നും പറഞ്ഞില്ല. ഒരു പകയും പറഞ്ഞില്ല. അണ്ണനോട് സാബു എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇല്ല എന്തോ പറഞ്ഞു. എന്റെ സാബു നിന്നോട് ഒന്നും പറഞ്ഞില്ല. പറയണ സാബു എന്തോ പറഞ്ഞണ്ണ. എന്റെ സാബു ഒന്നും പറഞ്ഞില്ല. ഇല്ല അണ്ണന്റെ അടുത്ത് എന്തോ പറഞ്ഞു. പ്ലീസ് പറയണ. ഒന്നും പറഞ്ഞില്ലടി. ഇല്ലെന്നാ പറഞ്ഞ. ഒന്നും പറഞ്ഞില്ല. ഇല്ല വിടൂല ഞാൻ പറ സാബുവിന് മുഖൂട്ട കുരുന്ന് മാറി വരെ അങ്ങോട്ട്. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞിട്ട മനുഷ്യ അവിടെ ഉയിലെറിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴാണ് എന്ത് പറഞ്ഞണ്ണ, എന്ത് പറഞ്ഞണ്ണ. ഗാമറും തലവാടി തോക കണ്ട് 24 മണിക്കൂർ എന്റെ പുറകെ പെമ്പിള്ളയുടെ ബഹളമാണ്. ലക്ഷ്മക്കോ ലക്ഷ്മക്കോ പറഞ്ഞോടോ, മാനോട്ടിലില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല മാനോട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഹലോ, ഈ ഹർത്താൽ ദിവസമായിട്ട് അച്ഛനും മോളും കൂടെ എങ്ങോട്ട് പോണു? ബീച്ചിലും പാർക്കിലും വെച്ച് നാണം കെട്ട അതേ നാണക്കേട്. ഒരു പൊട്ട ചായ കടക്കാരന്റെ മുമ്പിലും ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെ വരുമ്പോഴത്തെ ഈ പൊക്കം ഉള്ള ചെരുപ്പിട്ടുണ്ട് വരാൻ. മറ്റേ കോമഡി സ്റ്റാൻഡ് റിമിറ്റ് ഓമി കിട്ടുന്നുണ്ട് അടക്കം കണ്ടിട്ടില്ലേ, അതേപോലെ സാധനം. എന്തിനപ്പച്ചാ പാവം കൊച്ചിനെ ഇങ്ങനെ പറയണ? മക്കളും പാവച്ചക്ക് എത്ര വെച്ചായി? ചുന്തരി ബാബ, എന്തിനപ്പച്ചാ ഇങ്ങനെ നടന്ന് വഴക്കൊക്കെ പറയണ? ഹേ മിസ്റ്റർ, കണ്ടോ അറിഞ്ഞൂടെ, ഞങ്ങൾ ലവേഴ്സ് ആണെന്ന്. ലവേഴ്സ് കാമുകൻ. കാമുകി ഓക്കെ. കാമുകൻ എവിടെ? പേരെന്തോ കാമുകന്റെ? മനു. മനുടെ നോക്കട്ടെ. ഇതാണ് മനു കാമുകൻ. ലോജിക്കില്ല, ഒരു ലോജിക്കും ഇല്ല. ഒരു സംശയം ചോദിച്ചോട്ടോ, ഈ മനോഹരൻ ചുരുക്കി മനുവാക്കിയതാണോ? ആണോ? എന്റെ വീട്ടിലൊക്കെ ഇവൻ എങ്ങനെ അറിയാം? എനിക്കറിയോ. എന്താ നീ ഈ പൊട്ടന് ലോട്ടറി അടിച്ച ലോട്ടറി അടിച്ചെന്ന് കേട്ടതല്ലേ ഉള്ളു? കാണണം. തോന്നിക്കുന്നു മനു. നീ മന്ദബുദ്ധി മന്ദബുദ്ധി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളു കാണിക്കുന്നു. മോളെ മോളെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കി. ഒളിച്ചോട്ടം ഒന്നും അത്ര ശരിയുള്ള കാര്യമില്ല. നല്ലൊരു ആഘോഷ ദിവസമായി ഈ പതിവ്രതയായ എന്റെ സുന്ദരി കൊണ്ട് ഞാൻ എങ്ങനെ പുറത്തോട്ട് പോകും? എന്തോന്ന് ആഘോഷ ദിവസം ഇന്ന് ഹർത്താലല്ലേ? നല്ല ആഘോഷമാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ഈ ആഘോഷ ദിവസം തീരുന്നത് വരെയെങ്കിലും എന്നെ ഇവിടെയും കൂടെ താമസിപ്പിക്കണം. അയ്യോടി അതൊന്നും പറ്റൂല. സംഭവം ഇതെന്തുവാ, ജീവിക്കാൻ വേണ്ടി ഒരാളെ കടയിലോട്ട് വന്നു കയറുന്നു, മരിക്കണോന്നും പറഞ്ഞ് ഒരുത്ത കടയിലോട്ട് വന്നു കയറുന്നു. എല്ലാ ദുരന്തവും കൂടെ വന്നു കയറാൻ ഞാനെന്തോ ശബരിമല. എനിക്കറിയാം പയ്യേ. ഒരു കാര്യം ചെയ്യ, നീ അകത്തോണ്ട് മണിയറ ഒരുക്കിക്കൂടെ അവർക്ക്. നിന്നെ ഞാൻ എന്താ തല്ലാത്തറിയാം? എന്റെ തന്തയുടെ പ്രായം ഉണ്ട് നിനക്ക്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ തല്ലാത്ത. ഇനി കിടന്ന് അനക്കേണ്ട, ഹർത്താലായി പോയല്ലേ. ഇന്ന് കുറച്ചു നേരത്തേക്ക് അത് കടയിൽ കയറിയിരുന്നു. മോളകത്ത് പോയി ഡ്രസ് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ വലത്തേക്കാര് വെച്ചു. ഇവളിത് നശിപ്പിക്കുക. അതെ ചേച്ചി. എന്താ അപ്പോഴേ, നമുക്ക് ഈ കടയൊന്ന് പച്ച പിടിപ്പിക്കണം. സത്യം. എന്താണെന്ന് അറിയോ, ആദ്യം ഈ സെറ്റപ്പ് ഒക്കെ മാറ്റി നല്ല പച്ച പെയിന്റ് അടിക്കണം. ഇതല്ലേ എന്നിട്ട് പച്ച കലം, പച്ച കൊല, പച്ച പൂവ്, ഇങ്ങനെയൊക്കെ ഏകദേശം പച്ചയാവും. ഒരു മിനിറ്റ്, ഇതൊക്കെ കേട്ടിട്ട് പച്ച തെറി വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഏത് പഠിക്കാൻ അടിയെന്ന് ഒരു പിടുത്തവും ഇല്ല. അതേടി സാബു ഇല്ലേ, സാബു ഞാനും വെള്ളം അടിച്ച് സാബു ഞാനും കൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ സാബു എന്നോട് പറയുവാന്നേ. അണ്ണ ഇത് ആരടുത്തെങ്കിലും പറഞ്ഞ അണ്ണന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. സാബു ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്
തുറന്നല്ലേ കട അടച്ചില്ല ഏ കട അടച്ചില്ല അണ്ണാ ഇവിടെ കട അട കാരണം അപ്പുറത്തൊക്കെ ആൾക്കാരെ പറഞ്ഞു തുടങ്ങി ഇവിടെ കട അടക്കണം നടത്താല്ലേ അതെ നിനക്ക് മറ്റേ ഉദ്ദേശം നടക്കാനല്ല അത് വേണ്ട മുതലയും കൂടെ ഒരുമിച്ച് കിടത്തണ്ട ഇവൻ അടുക്കളയിലും അവളെ ചായപ്പിലും ആക്കണം എന്താ ഇവനെ അടുക്കളയിലാക്കണ്ട അവന്റെ വയറ് കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പന്തിയായിട്ട് തോന്നില്ല ഇവനെ ചായപ്പിലും അവളെ അടുക്കളയിലും ആക്കിയാൽ മതി കേട്ടോ ശരി 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 അറിയോ ഒന്ന് വന്ന് ചെല് മക്കളാകത്ത് ഞാൻ പറഞ്ഞു കേട്ടോ ഈ സാബുവേ എന്തോന്ന് പറഞ്ഞത് സാബ് പറഞ്ഞത് അവിടെ ഇരിക്കണ അവിടെ നിന്റെ കുഞ്ഞമ്മ പെട്ടി കിടക്കണം അങ്ങോട്ട് അവിടെ ണം പോയിരിക്കാൻ നോക്കും കേക്കെന്നും പറഞ്ഞ അതിനടുത്ത് തിന്നല്ലടാ കേട്ടാ നമുക്കാരും പേടിക്കുന്ന കാര്യമില്ല പേടിക്കുന്ന കാര്യം മാത്രമല്ല ഇത് ഇങ്ങനെ പോയാൽ ശരിയല്ല കാരണം തലപ്പത്തിരിക്കുന്ന രേഖാക്കന്മാർ പറയും നമ്മളെല്ലാം അനുസരിക്കണം ഇന്നത്തെ ഓർത്തൊരു സൂപ്പർ ആണ് കേട്ടോ നല്ല ശക്തമല്ലേ എല്ലാ കടയും മാറി അടച്ചിട്ടുണ്ട് ഇവിടെ ഈ ഏരിയയിലെ കട മൊത്തം എല്ലാം ഹലോ നാട്ടാരെല്ലാം കട അടച്ചിട്ടാണത് കണ്ടായിരുന്ന ആ കണ്ടു ഇത് പിന്നെ അടയ്ക്കാൻ എന്താണ് ഇത്ര പാട് അടയ്ക്കുന്നില്ല എന്തോന്ന് അടയ്ക്കുന്നില്ല നമ്മൾ അടപ്പിക്കും എന്നാ അതിനൊന്ന് ശ്രമിച്ചു നോക്ക് അപ്പൊ അടയ്ക്കത്തില്ല എന്നാണ് പറയണത് എന്റെ ചെവിയിൽ കുരുവൊന്നുമില്ല ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് പറയണ്ട ഈ ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട് ഈ ഹർത്താൽ കൊണ്ട് ഹർത്താലിന് അങ്ങനെ പറയരുത് ഒരു ഹർത്താൽ കൊണ്ട് നമ്മുടെ കല്യാണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഹർത്താലിന് ഇവനൊരു പോലീസറെ ഓടിച്ച് ഇവൻ പേടിച്ചെന്നൊരു വീട്ടിൽ ചെന്ന് കയറി അവര് വരച്ച് അവിടുത്തെ കൊച്ചിനെ പ്രേമിക്കുന്ന ചെറുക്കനാണെന്ന് എല്ലാം കൂടെ കൂടി അവനെ കെട്ടിച്ച് അങ്ങ് വിട്ട് അങ്ങനെ ഹർത്താലിനെ കുറ്റം പറയും അത് ശരി ചേട്ടാ അങ്ങനെ ഒരു കല്യാണം നടന്നുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റി നീ സുഖിപ്പിക്കാൻ നിൽക്കുന്നത് ഈ കട കളിച്ചിട്ട് വേറെ കേസുണ്ട് നമ്മൾ സംസാരിക്കുന്നത് നോക്കി ഇന്ന് സംസാരിക്കണം മോളിലുള്ള ആൾക്കാരൊന്നും നമ്മളെ രണ്ടുപേരെ ഉള്ളു നമ്മുടെ താണ്ടിക്കിട്ട് തട്ടി തരും പട്ടി തരും അതോടൊപ്പം നോക്കി നിൽക്കണം നീ ഒരു കാര്യം ചെയ്യും മോഹൻജിനെ വിളിച്ച് കാര്യം പറ മോഹൻജിനെ വിളിക്കാം വിളിച്ച് പറ പത്ത് പേരെ കാണുമ്പോ ഇവനൊക്കെ പേടിക്കും വിളിച്ച് ഒന്ന് ഒന്നുകൂടെ നൈസിലും ചോദിച്ചു അടയ്ക്കോടെ അടയ്ക്കത്തില്ല മോഹൻജി തുളസി മനസ്സിലായില്ലേ തുളസി എന്ന് കൊരങ്ങൻ തുളസി കൊരങ്ങൻ തുളസി ഇപ്പൊ പിടിക്കുക ആ അതെ പിന്നെ ഹർത്താലിൽ ഇവിടെ ഒന്ന് കുറച്ച് കടകളെല്ലാം കൂടെ നമ്മൾ അടച്ചു ജി പക്ഷെ ഇവിടെ ഒരു കട അടയ്ക്കുന്നില്ല ജി നമുക്ക് എന്ത് ചെയ്യാം ജി പക്ഷെ ആ കട കൂടെ അടയ്ക്കായിരുന്ന ജി മൊത്തത്തിൽ 3G ആവും ആ ഓക്കെ ജി ശരി ജി ശരി ജി ഓക്കെ ജി ഓക്കെ ജി ഓക്കെ ജി ഓക്കെ ജി ഒന്ന് അടയ്ക്കണം ഇപ്പൊ കാണാം അപ്പൊ നമ്മള് പറഞ്ഞപ്പം അടയ്ക്കാൻ വയ്യ വേണ്ടപ്പെട്ടവർ വരും ആര് വരും ആ നോക്കാം അപ്പൊ കാണാം നീ അടയ്ക്കും നമ്മളിവിടെ വന്ന് കടയടപ്പിക്കാനല്ലേ നിങ്ങൾ കിടന്നി അവന്റെ മുമ്പ് കിടന്ന് കഥകളി കാണിക്കാതെ വാതറന്ന് വല്ലതും പറയൂ അങ്ങോട്ട് ഞാനേ വല്ലതും പറഞ്ഞാലേ പച്ച തെറിയാൻ പറയും അതെ ഒരു കാര്യം ഞാൻ പറയാം
മനസ്സിലായോ? ജലദോഷമല്ലേ? മിസ്റ്റർ, ഈ പഞ്ചായത്തിലെ മുഴുവൻ കടകളും അടച്ചു. ഈ ഒരു കട മാത്രം അടച്ചില്ല. ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹർത്താൽ പരിപൂർണമായ വിജയം. ഈ പരിപൂർണ വിജയം കൊണ്ട് എന്താ പ്രയോജനം? എന്താ പ്രയോജനം എന്ന്? എന്താ പ്രയോജനം? എന്തുവാ പ്രയോജനം? കഷ്ടം. പത്തിരി പത്തിയാല് കൊല്ലമായി. എന്താ ഇതുകൊണ്ട് പ്രയോജനം? കഷ്ടം കേട്ടോ, നാണക്കെട്ടാണ് മോഹൻജി. വലിയ കഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ, നാണക്കെട്ട ഏർപ്പാട്. ഹലോ, ഇവിടെയുള്ള എല്ലാ കടകളും അടച്ചു. പക്ഷെ ഈ വാർഡ്, ഈ ഏരിയയിലെ ഒരു 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 പേട്ട ചായക്കടക്കാർ നേതാക്കം വരാൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഹർത്താൽ പൂർണ്ണമായാൽ എന്താണ് പ്രയോജനമെന്ന്. ഹലോ 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 ഹലോ, മണ്ഡലം കമ്മിറ്റി ഓഫീസറെ വിളിച്ചത്? ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചോദിച്ചിട്ട് പറയാം, സംസ്ഥാന കമ്മിറ്റിയോട് ചോദിച്ചിട്ട് പറയാം. കേന്ദ്ര കമ്മിറ്റി വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്ത് റിസ്ക് എടുത്തും ഈ കട അടപ്പിക്കണം. അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു, ഈ കട അടച്ചേ പറ്റൂ, ഞങ്ങൾ അടപ്പിക്കും. അടയ്ക്കത്തില്ല. അല്ല മോഹൻജി, ആ കട അടയ്ക്കാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല മോഹൻജി, യവന്മാര് നമ്മളെക്കാൻ ഭയങ്കര കരുതല. ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്. ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്. ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്. ആ ഞാൻ ആരോട് പറയാം? അവരെല്ലാം കൂടെ ഒന്ന് നമ്മളെ കട അടിച്ചു പൊട്ടിക്കും. എന്തിനടാ പിന്നെ ഈ കട? ഈ കട അടപ്പിക്കാൻ വേണ്ടി ചെറിയൊരു പൊടിക്കൈ ഞാൻ കാണിക്കും. കാണിക്കുന്ന കറക്റ്റ് നമ്മൾ ചമ്മി നാറിപ്പോകും. ചെറിയൊരു തന്ത്രം ഞാൻ കാണിച്ചിരിക്കും. നിങ്ങൾ എന്നോടുള്ള ഇത് സാധാരണക്കാരോട് തീർക്കരുത് കേട്ടോ. ഹലോ സുഹൃത്തെ, ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് സാധാരണക്കാരുടെ നെഞ്ചു തീറാൻ അറിയാത്തോഞ്ചി. ഇവൻ കട അടയ്ക്കത്തില്ല എന്ന് തീർത്ത് പറയുന്ന സ്ഥിതിക്ക് അവസാന പ്രയോഗം നമുക്ക് നടത്തിയാലോ? വേണോ? അതെന്തെങ്കിലേ കാര്യം നടക്കൂ. മോഹൻജി, അത് വേണം വേണം. കടം പ്രയോഗമാണ്. ഉഴപ്പമല്ല ചെയ്യ. കൂടെ കൂടെ നമ്മുടെ ഇരി കൊണ്ടെടുത്ത് എറിയാം. ഉണ്ടൊക്കെ മടക്കി കുത്തിക്കോ. ഇന്ന് ഹർത്താലാണ്, ഈ കട മാത്രം അടച്ചിട്ടില്ല. ഇല്ല, എന്റെ അമ്മച്ചിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ കട ഇറക്കാത്ത വേറൊന്നും കൊണ്ടല്ല രാവരുത്, വേറൊന്നും കൊണ്ടല്ല. എന്റെ ഈ കടയിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു സാബു. ഈ സാബു ഞാനും കൂടെ വെള്ളം ഒഴിച്ചോണ്ടിരുന്നപ്പോ ഈ സാബു എന്നോട് പറയുവാന്നേ, അണ്ണ ഇത് ആരടുത്തെങ്കിലും പറഞ്ഞ അണ്ണന്റെ പേരേ ചോദിച്ചിട്ട് ഞാൻ ചാവും. സാബു സാബു ഒന്നും പറഞ്ഞ കടയിൽ ഞാൻ അടക്കില്ല. ാണ് ഈ ഉണക്ക കുണ്ടിനും കൊലക പോലിരിക്കുന്ന കേക്കിന് മുന്നിൽ പതർന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കണക്കാരന്റെ മുന്നിൽ മുട്ടുമടക്കണമോ? മുട്ടുമടക്കണമോ? വേണ്ട.
ഒരു ഹർത്താലിന് പോലും കേരളത്തിൽ തുറക്കാൻ പാടില്ല എന്നൊരു സത്യം കൂടി ഞാൻ നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. അണ്ണാ പോലീസ് 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 വരുന്നണ്ണ നീ പോലീസോ? ചെറിയൊരു തന്ത്രം, ചെറിയൊരു തന്ത്രം. ഇത്തിരി രക്തം എനിക്ക് കൂടെ തള്ള. അയ്യോ എന്റെ തല പൊട്ടി. ഇത്തിരി രക്തം എനിക്ക് കൂടെ തള്ള. നീ അണി, ഞാൻ നേതാവ്. ഇനിയിപ്പോ ഞാൻ തോയും. അയ്യോ നീ ഓടി രക്ഷപ്പെട്. എങ്ങോട്ട് ഓടാൻ? അയ്യോ സാറേ, ചായ കുടിക്കാൻ വന്ന എന്റെ തല അടിച്ചു പൊട്ടിച്ചേ. ഇയാൾ ആശുപത്രി സാറേ, ഈ ഹർത്താൽ അനുകൂലികൾ എന്റെ തല പൊട്ടിച്ചേ. സാറേ കാക്കി ധരിച്ച സാറേ, ഹർത്താൽ കയറി വെറുതെ വിടില്ലേ? സാറ് കൂടി ഞാൻ പോയിക്കളാം, ആശുപത്രി പോയിക്കളാമേ. എന്താ അവിടെ പ്രശ്നം? എനിക്കറിയത്തില്ല സാറേ, ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു. കേറാവണ്ടേ? കേറാവണ്ടേ സാറേ, ഞാനിപ്പൊ വന്നേ ഉള്ളു. കേറാവണ്ടേ സാറേ, ഞാൻ ഹർത്താലിൽ നിന്ന് വന്നേ. ഞാൻ എന്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോകാൻ വന്നതാ. നിന്റെ അപ്പച്ചിയുടെ മോനാ ഞാൻ. വണ്ടി കയറി. അങ്ങനെയല്ലെന്ന് സാറേ, ഞാൻ മെല്ലെ മെല്ലെ അമ്പലത്തിൽ പോയിട്ട് സാറേ. ചുമ്മാ വിഗ്രഹ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ പോകാൻ വണ്ടി കയറാം സാറേ. ചുമ്മാ എന്നെ പിടിച്ചോണ്ട് സാറേ, ഞാൻ നോക്കിയാണ് എന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് സാറേ. ഞാൻ പി എസ് സി ലിസ്റ്റിലൊക്കെ പേരുള്ളതാണ് പോലീസ് ആവാൻ വേണ്ടിട്ട്. ആൾക്കാർ അറിഞ്ഞ മോശമാണ് സാറേ. എടാ നിനക്ക് ഞാൻ ട്രെയിനിങ് തരാം. വാ. അയ്യോ ശരിയാവണ്ടി. അയ്യോ സാറിനോട് പ്രത്യേകിച്ച് പറയണോ? കേറാവണ്ടി സാറേ. കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. ജീപ്പിലാണോ അതോ ബസ്സിലാണോ? ബസ്സിൽ. ആ ബസ് മതി. ജീപ്പ് എനിക്ക് ഭയങ്കര ഇർത്തേഷൻ. പുറത്ത് പിടിക്ക, പുറത്ത് പിടിക്കരുത്. എന്റെ മാമന്റെ കൂടെ അപ്പുറത്താണ് നാണക്കട. നാണക്കെടുത്തത് നാണക്കെടുത്ത് സാറേ. അതെ, ഇത് കടയൊക്കെ അടിച്ചു പൊട്ടിച്ച് ഇവര് എല്ലാരും കൂടെ ചേർന്നു. നിങ്ങൾ സമാധാനപ്പെടും. അവരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് നഷ്ടപരിഹാരം മേടിക്കാം. ഏത് കാലത്ത്? എപ്പം കിട്ടേ? അതൊക്കെ വഴിക്ക് നടക്കൂടോ. സമാധാനപ്പെടും. അവന് ഒരു മുടന്തും ഇല്ല സാറേ. രണ്ടെണ്ണം കൊടുത്തു നോക്ക്. ഇരിക്കണ്ട, ഞാൻ നേരെ നടക്കാം. അപ്പൊ കൊണ്ടുപോകണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അല്പസമയം നമ്മൾ ഇവിടെ ഇല്ലാതായി പോയി. നിങ്ങളില്ല ഒരു കടക്കാര് കാണിക്കാമോ? ഇത്രയും നേരം ഈ അണ്ണാക്കി കടന്നത് പഴമായിരുന്നു. നാട്ടന്നെ അല്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ കടന്ന് ചലയ്ക്കുന്നു. പോകത്ത് കയറി പോന്ന് ഈ ഒക്കെ വേഷവും മാറി സ്ഥിരതാമസമായി. ഇതിനെല്ലാം കാരണം ഒറ്റൊരുത്തനാണ് ആ സാബു. അപ്പൊ ഒറ്റൊരുത്ത അവൻ വരട്ടമായ അവന്റെ അവന്റെ കാരണം എന്റെ കടയും പോയി, എന്റെ കച്ചവടം പോയി. ഒന്നും അറിയാത്ത പോലെ പ്രിയദർശൻ സിനിമയിൽ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ വരുന്നു. സ്വാതന്ത്ര്യനാണോ മുട്ടായി തുറന്നൊക്കെ നടന്നിരിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ അടച്ചിട്ട് വിട്ടു. അപ്പോൾ ഭയങ്കര മോടാ. പുതിയ വേലക്കാരനെ കിട്ടിയപ്പോ ഭയങ്കര മോടല്ലേ. ഇടാ നീ അല്ലേ പറഞ്ഞ 12-ാം തീയതി ഞാൻ ഈ കട അടച്ച ഉടനെ നീ തൂങ്ങിച്ചാവുന്നു ഈ കടക്കകത്ത്. അതുകൊണ്ടല്ലേ ഇവിടെ ഞാൻ ഈ കടയും തുറന്നു വെച്ചോണ്ടിരുന്നത്. ആര് പറഞ്ഞു? പറഞ്ഞു അന്ന് നീ വെള്ളമടിച്ചോണ്ടിരുന്നപ്പോ നീ പറഞ്ഞില്ല 12-ാം തീയതി നീ ഭയങ്കര വാശിക്കാരനാണ്. കാരണം ആദ്യത്തെ പെണ്ണ് സജിനെ പോയപ്പോഴത്തെ പിന്നെ വേറൊരു പെണ്ണ് കെട്ടാഞ്ഞത്. കെട്ടാഞ്ഞിട്ടല്ലേ ഈ ഒച്ചിനെ പോലെ ഇരിക്കുന്ന എനിക്ക് പെണ്ണ് കിട്ടണ്ടേ? അപ്പൊ പക്ഷെ വാശിക്ക് ബൈക്ക് എടുത്തെന്ന് പറഞ്ഞത്. സീസിട്ട് ആർക്ക് കിട്ടൂല ബൈക്ക്? അണ്ണനെന്താണോ ഒരു പക്കം അടിച്ച് അടുത്ത പറയണ എന്തിനെന്ന് പറഞ്ഞാൽ ഈ കിറുക്കന്റെ വാക്കും കേട്ടോളൂ. അണ്ണനെ തരണ ഭ്രാന്ത അണ്ണാണ്. അപ്പൊ ഈ അർത്ഥം വരെ മൊത്തം അടിച്ചു തർത്തണോ നിന്റെ ഭേദത്തിൽ? ഞാൻ വന്നപ്പോ അണ്ണ തടഞ്ഞ എന്തിന് നേരത്തെ? ഏതാ എന്നെ തടഞ്ഞങ്ങോട്ട് അടിച്ചു വിട്ടത്? എടാ നീ കയറും കൊണ്ട് വന്നില്ല, തൂങ്ങാ. അതുകൊണ്ടാണ് തൂങ്ങാല്ലണ്ണ വരവെടുക്കാൻ വന്നണ്ണാണ്ട. വരവെടുക്കാൻ വന്ന കണ്ടോ കെട്ടി വെച്ചോണ്ട് വരണം. അണ്ണൻ എത്ര അണ്ണ ഇത്? അല്ല അത് പോട്ടെ, ഇന്ന് എന്ത് ഹർത്താൽ എന്തിന്? ആർക്കറിയാം? അവർക്ക് ചുമ്മാ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ ഓരോന്ന് തോന്നുന്നു ഹർത്താലും നടത്തുന്നു, ഓരോന്ന് തോന്നുന്നു ഹർത്താലും നടത്തുന്നു. ചുരുക്കി പറഞ്ഞ കല്യാണ രാമൻ സിനിമയില് സലീം കുമാർ പറഞ്ഞതാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഹർത്താൽ എങ്ങനെ തുടർന്നാൽ പിൽക്കാലത്ത് ഇത് കേരളത്തിലെ ഒരാചാരമായി മാറിയേക്കാം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമുള്ള വിദ്വേഷം കൊണ്ടല്ല കേട്ടോ. ഹർത്താൽ വിമുക്ത കേരളമാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇന്ന് നമ്മൾ
നമ്മുടെ കേരളത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വ്യക്തതയോടെയാണ് ടീം ഫോർ സ്റ്റാർസ് ഹർത്താലിനെ പറ്റിയുള്ള ഈ ഒരു പെർഫോമൻസ് ഇവിടെ ഇതാ ചെയ്തിരിക്കുന്നത്. ഇനി എന്തായാലും ജഡ്ജസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വേർഡിക്റ്റ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. ഒരു വലിയ സർപ്രൈസസും അവെയ്റ്റിംഗ് ആണ്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ എപ്പോഴും ആള് വേണം. അമേരിക്ക ചെന്നാ നിന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരാ ഉള്ളതെന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം. ഞാനും എൻ്റെ ആളും ആ 40 പേരും സോളാറുകൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിന്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറായിക്കണം. കാരണം മഞ്ഞ കളറുള്ള കപ്പല് കാണാൻ തന്നെ നല്ല രസമാണപ്പാ. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയസുണ്ടാകും എന്ന മോഹം. ഒരു കപ്പലിനകത്ത് വെച്ച് കുപ്പായം പൊക്കാന്ന് വെച്ചാൽ ഇത് ഞങ്ങള് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ഫോർ സ്റ്റാർസ് മൾട്ടി സ്റ്റാർസ് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ഫിലിം കാണുന്ന ഫീൽ ആയിരുന്നു. തുടക്കത്തില് ഏത് ഭാര്യയ്ക്കും ഇഷ്ടമുള്ളതാണ് പ്രശംസ. അതൊരു ലോക തത്വമാണ്, അത് കറക്റ്റായിരുന്നു. അവിടെ തൊട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സ്കിറ്റിൻ്റെ രാത്രി വെള്ളം അടിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പെഗ് കഴിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. ജിഷോയുടെ സ്വഭാവം മാറിയിട്ട് പിന്നെ ഓരോ പെഗ് കഴിയുമ്പോഴേക്കും സ്വഭാവം മാറി പല പല ഭാവങ്ങൾ വരെയാണ്. അതിനിടയ്ക്കുള്ള ഏറ്റവും വളരെ രസകരമുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോന്നിനും ആ പായ മടക്കുന്നതും പോകുന്നതും വരുന്നതും ആ പായ പോലും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഈ പറഞ്ഞ 12-ാം തീയതി സാബു ഈ കടക്കറി ആത്മഹത്യ. ആ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് കഴിയുമ്പോഴത്തേക്കാണ് ഈ കട അന്ന് ഹർത്താലെ വേണ്ടി അടപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാർ വന്നു. രാഷ്ട്രീയക്കാർ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ലെവൽ അങ്ങ് മാറിപ്പോയി. എനിക്ക് പ്രത്യേകിച്ച് ആ ശ്യാമും സജിനും കൂടെ ചെന്നൊരു ആംഗ്യ അഭിനയമുണ്ട്. അതൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് വർക്കൗട്ടാണ്. നിങ്ങളുടെ ഒരു ചൂണ്ടു വിലയും കൂടെ ഉണ്ട്. ഈ ഹർത്താൽ എന്നുള്ളത് വെറും തട്ടിപ്പാണ് കാര്യങ്ങൾ. ഇത് സ്റ്റേണായിട്ട് നിന്ന് കഴിഞ്ഞാൽ കടയടയ്ക്കാതിരിക്കാം. ഇവിടെ ഇപ്പോൾ കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ സംഭവം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്കിറ്റ്, അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായി. കൺഗ്രാറ്റ്സ്. മേനകശേഷി, സത്യൻ അന്തിക്കാട് സാറിന്റെ പടം കണ്ടതുപോലെ ഉണ്ടായിരുന്നു. എക്സലന്റ് സ്കിറ്റാണ്, എക്സലന്റ് പെർഫോമൻസ്. എല്ലാവരുടെയും ഒരു ഒരു നിമിഷം പോലും നമുക്ക് ഡ്രാഗിങ് ഇല്ലാതെയാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ പൊളിറ്റീഷ്യന്റെ എൻട്രി എന്താ പറയാൻ, ഒന്നും മെച്ചമാണെന്നേ പറയാൻ പറ്റും. അത്രയും ഭംഗിയായിട്ടാണ് നിങ്ങൾ ഡ്രാമ നിങ്ങൾ കാണിച്ചത്. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയർ ടീം. അയ്യോ, എല്ലാവർക്കും എൻ്റെ ഒരു ചക്കരയും സൂപ്പർ സൂപ്പർ. കീട്രിൽ ആർട്ടിസ്റ്റ് ആണ്. അതായത് ഓരോ ആർട്ടിസ്റ്റും അത്ര ഗംഭീരമായ പെർഫോമൻസ് ആക്ടേഴ്സ് ഈ ടീമിൽ വന്നുകൊണ്ടുണ്ട്. ഇത് ടീം ഫോർ സ്റ്റാർ എന്ന് പറയുന്നത് ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എണീച്ചെന്ന് കൈയടിക്കുന്ന പോലെ തന്നെ കൂട്ടുക. കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എല്ലാ തീമായിട്ട് കൊണ്ടുവരും. പക്ഷേ ഇന്ന് ഏറ്റവും ആവശ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വാക്കിൽ പറഞ്ഞു പോകേണ്ട ആ സ്കിറ്റിലുടനീളം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറുക്കി കൊള്ളുന്ന രീതിയിൽ എന്ത് കറക്റ്റായിട്ടാണ് ഹർത്താലിൻ്റെ ഈ കാര്യം നിങ്ങളിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തത്. ഓരോ കാര്യമായിക്കോട്ടെ, അങ്ങനെ മൊത്തത്തിൽ രസമായിരുന്നു. പിന്നെ നാൻസി ആയിക്കോട്ടെ, കാമുകൻ്റെ ഭാര്യയായിട്ട് സിസി ആയിക്കോട്ടെ, ശർമ്മ, രണ്ട് പൊളിറ്റീഷ്യൻസ് വന്നു അവരെ അനുകൂലിച്ച് രണ്ട് കട പൂട്ടിക്കാൻ വന്നേക്കുന്ന രണ്ട് പേര് ശംഭു ഷാബു എല്ലാവരും കൂടെ ചേർന്ന് ഉഗ്ര സ്കിറ്റായിരുന്നു. ഇത് ഗംഭീര സ്കിറ്റായിരുന്നു. സൂപ്പർ. ഇനി പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ചായക്കട റൗണ്ടിൽ ഇതുവരെ സംഭവിച്ചതിലെ ദി ബെസ്റ്റ് പെർഫോമൻസിൻ്റെ മാർക്സ് ആണ്. റെഡി? പക്ഷേ മാർക്സ് ചോദിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് പേരെ കൂടി എനിക്കൊന്ന് വിളിക്കണം എന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ശംഭുവും ഷാബുവും പ്ലീസ്. മേനകശേഷി, ഓൺ 30 out of 30. ഇനി രണ്ട് ജഡ്ജസ് പെൻഡിംഗ് ആണ്. റിമി ടോമി 30 out of 30.
ഇനി എന്തെങ്കിലുമൊക്കെ കുറവ് വരാമെങ്കിൽ അത് രാഷയിൽ നിന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. സോ രാഷയുടെ ഓൺ 40. 39. ഓക്കേ, ചായക്കട റൗണ്ടിലെ നിങ്ങളുടെ ഈ ഒരു ബ്രില്യൻ്റ് പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് നമ്മുടെ ഹൈയസ്റ്റ് സ്കോർ ആണ് ഈ ഒരു റൗണ്ടിലെ 99 on 100. ഗ്രേറ്റ് ജോബ്. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ജൈത്ര യാത്രയിൽ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം മനസ്സിലാക്കി പെർഫോം ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സർപ്രൈസുമായിട്ട് ഒരു യുണീക് ടാലൻ്റ്, ഒരു കലാകാരൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കണ്ടോ കണ്ടോ, ഷൂസൊക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം. അമേരിക്ക ചെന്നാൽ നിന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരാ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഞാനും എൻ്റാളും ആ 40 പേരും സോളാറുകൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിൻ്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറായിക്കണം. കാരണം മഞ്ഞ കളറിലുള്ള കപ്പൽ കാണാൻ തന്നെ നല്ല രസമാണപ്പാ. അതിമോഹമാണ് അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയസുണ്ടാകും എന്ന മോഹം. ഒരു കപ്പലിനകത്ത് വെച്ച് കുപ്പായി പൊക്കാന്ന് വെച്ചാൽ ഇത് ഞങ്ങള് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാം സമ്മാനം കരിക്രേ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഫ്ലോറിൽ ഇനി എത്താൻ പോകുന്ന ആർട്ടിസ്റ്റിന് ഈ ഒരു രംഗത്ത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നല്ലൊരു കയ്യടിയോടെ അഭിമാനത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ജയദേവൻ കലവൂർ. ജയദേവേണ്ണ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. കാരണം ഒത്തിരി അബ്രോഡ് ഷോസും അതുപോലെ തന്നെ കാസറ്റ്സും സീഡീസും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ 20 വർഷമായിട്ട് മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ്. എത്രയോ ഇമിറ്റേഷൻസ് ആണ് കേട്ടോ റിമി രാഷേട, എത്രയോ ആർട്ടിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ മിനി വേർഷനാണ് ഇന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയാൻ പോകുന്നത്. ജയദേവേട്ടാ റെഡി? റെഡി. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ തുടങ്ങുന്നത് 80-90 കളിലെ ലാലേട്ടൻ, പഴയ ലാലേട്ടൻ്റെ ഏറ്റവും കോമ്പിനേഷനാണ് അക്കരെ അക്കരെ എന്ന സിനിമ. ഈ സിനിമയിലെ നമ്മുടെ ശ്രീനി ഏട്ടനും ലാലേട്ടനും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ. ഓക്കേ, ഓവർ ടു ദി മോണിറ്റർ. കണ്ടോ കണ്ടോ, ഷൂസൊക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം. അമേരിക്ക ചെന്നാൽ നിന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരാ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. അതിനൊക്കെ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നതിലുള്ള എപ്പോഴും വേണമല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടോ. ഓ വേണ്ട. ലാലേട്ടൻ്റെ ഏറ്റവും റെക്കോർഡ് കളക്ഷൻ നേടിയ നരസിംഹം എന്ന ചിത്രത്തിലെ എന്നെ ഫർഗീസും ലാലേട്ടനും ചേർന്നുള്ള ആ കോമ്പിനേഷൻ സീൻ ഞാനൊന്ന് ലൈവ് ആയിട്ട് ഡബ് ചെയ്യാൻ പോവാണ്. ഓവർ ടു ദി മോണിറ്റർ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികിടാത്തൊരു വിളക്കിന് മുൻപിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് നീ ഈ മണപ്പുറത്ത് ബലിയിടാനായിട്ടിരിക്കുമ്പോൾ ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിലൊഴുക്കാൻ. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായസുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുമെന്ന് ഇവ. അച്ഛന്റെ കാൽവരലിലെ 2-3 നഖം വെട്ടിത്തരാൻ ഞാൻ. കൊണ്ടുപോയി ചന്ദന മുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്. ആശ തീർക്കാം. നീ പോടാ മോനെ ദിനേശ. ഓക്കെ, അപ്പൊ 2 ലൈവ് ഡബ്ബിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ഇനി നമ്മുടെ എന്നും നിന്റെ മൊയ്തീനിലെ പൃഥ്വിരാജിന്റെ ഡയലോഗാണ്. ആ ഡയലോഗിന് ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യം നമുക്ക് ഡബ്ബിംഗിലേക്ക് പോവാം. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടൽ, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞപ്പോഴും അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീൻ്റെ വാക്കാണ്.
വാക്ക് ഏറ്റവും വലിയ സത്യം. ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കഥാപാത്രത്തെ ഞാൻ ശ്രീനിവാസൻ സാറ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ എങ്ങനെയാന്ന് നോക്കാം. ഡബ് ചെയ്യുന്നത് ശ്രീനിവാസൻ സാറാണ് പൃഥ്വിരാജിന് വേണ്ടി. ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അറബിക്കടലാണ്. അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. അമ്മാമേ, ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലുള്ളതാണെങ്കിൽ അറബിക്കടൽ അറബിക്കുള്ളതാണ്. ഇത് അറബിയുടെ വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇനിയും അപ്പോ നമ്മുടെ ലൈവ് ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് നേരിട്ട് ശരിക്കും ഒരു മാരത്തോൺ ഓഫ് ഒരുപാട് ആൾക്കാരുടെ ശബ്ദങ്ങൾ നമുക്കറിയാം. പൂമരം എന്ന സിനിമയിലെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ആ പാട്ട് ഞാൻ പാടുമ്പോ പാടുമോ? പാടാം, പാടാം. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേൽ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഇതാണ് വരി. പക്ഷെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. അർത്ഥം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഞാനൊരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരാണ്. അവതാരകനായി നമ്മുടെ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന ടോക്ക് ഷോ. ഓക്കെ, നമസ്കാരം. ജി ബി ജംഗ്ഷനിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പൂമരം എന്ന സിനിമയിലെ പാട്ട്, ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ക്ഷണിക്കുകയാണ്. അതായത്, ഈ പാട്ടെന്ന് പറയുന്നത് എൻ്റെ പാട്ടാണ്. എൻ്റെ ശബ്ദവുമായിട്ട് ഏറ്റവും അധികം മാച്ച് ഉള്ളത് കൊണ്ട് ഈ പാട്ട് ഞാൻ തന്നെ പാടാം. ഇടയ്ക്കൊക്കെ താളം പോകുന്നുണ്ട്. ഞാനും എൻ്റെ ആളും ആ 40 പേരും സോളാറുകൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും, ഞാനെന്ന് പറഞ്ഞാൽ താങ്കളാണെന്ന് മനസ്സിലായി, പക്ഷെ കൂടെയുള്ള ആൾ ആരാണെന്ന് മനസ്സിലായില്ല. സംശയം എന്തിരിക്കുന്നു സമീത? പിന്നെ ശിഷ്യന്മാരായിട്ടുള്ള ജോപ്പനും ഗോപ്പനും മറ്റനുസാരികളും കൂടി ചേരുമ്പോ 40 അതുക്കുമേലെ. എന്നെ ഈ പെങ്കുച്ചനങ്ങളെ ചേർത്ത് അപവാദം പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സൂര്യൻ തരുന്ന ഊർജത്തെ മനുഷ്യൻ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പകർന്നു നൽകുന്നത് തെറ്റാണോ? പകർന്നു നൽകുന്നതല്ല തെറ്റ്, പകർത്തി കൊടുക്കുന്നതാണോ തെറ്റ്? ആ പഴിനത്ത് നമുക്ക് പാട്ടിലേക്ക് തിരിച്ചു വരാം. ആ കപ്പലിലാണേൽ ആ കുപ്പായക്കാരിയും അതാ പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരം എടുക്കുന്ന സമയത്ത് കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു കപ്പലിനകത്ത് വെച്ച് കുപ്പായം പൊക്കാന്ന് വെച്ചാൽ ഇത് ഞങ്ങള് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കപ്പൽ എന്ന് പറയുന്നത് വളരെ നല്ല സംഭവമാണപ്പാ, പക്ഷേ കപ്പലിൻ്റെ കളറെന്ന് പറയുന്നത് മഞ്ഞ കളറായിക്കണം. കാരണം മഞ്ഞ കളറിലുള്ള കപ്പൽ കാണാൻ തന്നെ നല്ല രസമാണപ്പാ. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളേത്. ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഈ ചോപ്പ് ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കും, അതുപോലെ പച്ച ലൈറ്റും കുറേ നേരം കത്തി കിടക്കും. മഞ്ഞ മാത്രം പടവെന്ന് പറഞ്ഞോ, ഇത് ഞങ്ങളോടുള്ള ഒരു അവഗണനയാണ് പറയുന്നത്. യാതൊരു സംശയമില്ല. ഇന്ന് പാലാനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, പാലായ്ക്ക് സ്വന്തമായിട്ടൊരു കടലും അവിടെ ഒരു കപ്പലുമില്ല എന്നുമാണ്. ഇനിയൊരു ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു അവസരം തന്നാൽ പാലായ്ക്ക് സ്വന്തമായിട്ടൊരു കടലും അവിടെ ഒരു കപ്പലും കൊണ്ടുവരും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല. വളരെ പിശാചികവും മൃഗീയമായ വിഷയ കാര്യങ്ങളൊക്കെ പിടിക്കും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം, ഇത്രയും വലിയ കപ്പലിനകത്ത് ഈ പങ്കായത്തിൻ്റെ ആവശ്യം എന്താണെന്ന് വീട്ടിൽ. മാത്രമല്ല, ഈ കപ്പലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ പങ്കായം കൊണ്ട് ഇത് എങ്ങനെ തുഴയുമെന്നുള്ള കാര്യത്തിൽ ഒരു പറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പണിയില്ലെന്ന് പറഞ്ഞ് നേരെ ഡൽഹിയിലോട്ട് വന്ന് എനിക്കിട്ട് പണിയെ നിൽക്കരുത്. എ കെ ആൻ്റണിയെ ബാബു ആൻ്റണിക്ക് മാറ്റി മാറ്റം വരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് സിദ്ദിഖ് ലാൽ. നമസ്കാരം. കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്നും
ഞാനും ലാലും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയേറെ മികച്ച ഒരു കലാരൂപമായിട്ട് ഈ മിമിക്രി മാറുമെന്ന്. എല്ലാവരും മികച്ച കലാകാരന്മാരാണ് എന്നുള്ള കാലത്തെ തർക്കമില്ല. കൂടുതൽ സംസാരിക്കുവാൻ ലാലിനെ ക്ഷണിക്കുന്നു ശ്രീലാൽ. ഞങ്ങള് എത്ര വലിയ നടനായാലും നിർമ്മാതാവിലും സംവിധാനായാലും ഞങ്ങളുടെ ചങ്കെന്ന് പറഞ്ഞ മിമിക്രിയാണ്, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഞാൻ ചെയ്യാം. 5,000 സാലറി കൊടുക്കാതെ പറഞ്ഞു, പക്ഷേ പെങ്ങളെ മാത്രം തരില്ല എന്ന് പറഞ്ഞു. അവളെനിക്കില്ല ഭാരമായിട്ടൊന്നുമല്ല. അറേ സാലേ കുത്തൊക്കെ ബേട്ട, പഞ്ചാബിലും പുണ്യം ചെയ്തുതരാ, പുണ്യം ചെയ്തുതരാം. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനാണ് ജോയ് മാത്യു എന്ന നടൻ. അദ്ദേഹത്തിന്റെ ആമീൻ എന്ന ചിത്രത്തിലെ ഒരു രംഗമാണ്. ചില കാര്യങ്ങളിൽ ഫാദർ ഓട്ട് ഫ്ലാഗിന് സ്വന്തം ചില ശ്രദ്ധിക്കലുണ്ട്. അത് മറ്റുള്ളവർക്കും ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. കുമരിങ്ങിരി പള്ളിവികാരി ഫാദർ ഓട്ട് ഫ്ലാഗിനാണ്. പള്ളി വിളിക്കണോ ബാൻസെറ്റ് പിടിച്ചുവിടണോ സോളമന് ശോശമ്മയെ കെട്ടിച്ചു കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്തിമ തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെ അറിയും. ഫാദർ വിൻസെന്റ് പട്ടുവിളിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ? ഇപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ നമുക്കറിയാം ഒടിയൻ എന്ന സിനിമയാണ്. അപ്പോൾ ഒടിയനിലെ ടീസറിലേക്ക് ഒന്ന് പോയാലോ? ഓക്കേ, പെർഫെക്റ്റ്. കാലമേ നന്ദി, കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്റെയും തേൻകുറിച്ചയുടെയും സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന്. ഈ മാണിക്കൻ അല്ല, ഒടിയൻ മാണിക്കൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനിയാണ് കളി. അപ്പോ തുടങ്ങാം അല്ലേ? ഓ സൂപ്പർ സൂപ്പർ. നേരം ചെയ്തേടാ, ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്രയും ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല പെർഫോമൻസസുമായിട്ട് ഈ വേദിയിൽ വീണ്ടും എത്താൻ പറ്റട്ടെ, ഒരുപാട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ ഒരു എനർജിയോടെ ഞങ്ങൾ ഈ വേദിയിൽ ഉണ്ടാകും എന്ന വലിയൊരു വാക്കോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് അപ്പ്. കല്യാണം പറ്റി ഇവിടെ വർഷമാച്ചു, ഇപ്പോൾ കൂടെ നീ എന്നെ പറ്റി നല്ലതാണ് വെച്ചിരിക്കല്ലേ. ഞാൻ റൊമ്പ കൊടുത്തു വെച്ച നല്ല ഹാപ്പി ഹസ്ബൻഡ്. ാലേ കുറത്തി തഴമ്പുമയാലേ നിന്റെ കാണാത്ത മഴങ്ങൾ കണ്ടാലി ഞാനൊന്ന് കണ്ടോട്ടെ. ചേട്ടന് മലയാളം അത്ര വശമില്ലേ, പുറത്തു നിന്നാ പഠിച്ചതേ. വിദേശത്താണോ പഠിച്ചത്? വിദേശത്തല്ല, അത് കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ട് പഠിക്കണ കാലത്ത് ക്ലാസിന്റെ പുറത്തു നിന്നാ പഠിച്ചത്. അതാ സാർ, സാർ യവനാണ് ഫ്രോഡ്. സാർ കോളേജ് പോരുമ്പോ നീന ഗർഭിണിയാണ്, പൊങ്ങി പിന്നെ കാണുമ്പോ ഞാൻ ഇന്നാണ്. ഞാൻ പ്രശസ്തനായ നാടൻപാട്ടുകാരനാണ്. താക്കണക്കണ രാമേന്ദ്രൻ. എവിടെ കിടക്കണ രാമേന്ദ്രൻ? ഗാനമേള തുടങ്ങി കഴിഞ്ഞാൽ 10 ഭക്തിയാണ് ഞാൻ അങ്ങ് പാടും. അത് കഴിഞ്ഞ് അതിന്റെ പുറകെ നിന്ന് മെലഡി ഞാൻ അങ്ങോട്ട് പിടിക്കും. അതായത് കൊണ്ടോരാ കൊണ്ടോരാ, ഈ കൊണ്ടോരാ കഴിയുമ്പോ കഴിയുമ്പോ നാട്ടുകാരാണോ കൊണ്ടുവരാ വീട്ടുകാരാണോ കൊണ്ടുവരാന്ന് ഒരു പിടി.